അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി. ഇപ്പോൾ ഉള്ളത് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ വീഡിയോസ് ഒക്കെ സ്ലോലി വരുന്നുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിൻ്റെ അടുത്തായിട്ടാണ്. ഇപ്പം ഞാനുള്ളത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൻ്റെ അടുത്തായിട്ടുള്ള മരുവമ്പായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു മക്കാം ഷെരീഫ് ഉണ്ട്. 500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കാം ഷെരീഫാണ്. അവിടെ ഒരു സംഭവം നടന്നു. ആ സംഭവത്തിൻ്റെ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തരമായിട്ട് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് വീഡിയോയുടെ ഇടയിലായിട്ട് തിരികെ കയറ്റുന്നത്. ആ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാവുണ്ട്, കൊമ്പുള്ള മാവ് എന്നാണ് അറിയപ്പെടുന്നത്. 1400 വർഷം പഴക്കമുള്ളൊരു മാവാണ്. ആ മാവിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ മാവ് ഒരു അപകടകരമായ ഒരു അവസ്ഥയായപ്പോൾ മുറിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ആ മുറിക്കുന്ന അവസ്ഥയിലുണ്ടായ ആ മാവിൻ്റെ കരച്ചൽ, ആ മാവ് മാവിന് കൊടാളി വെച്ചപ്പോഴുണ്ടായ ഒരു അപകടം നടന്നു. ഒരു അപകടമല്ല, ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേർക്കാഴ്ചയാണ്. ആ നേർക്കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് മരുവമ്പായി മക്കാം ഷെരീഫിലെ കൊമ്പുള്ള മാവ് എന്തിനു മുറിക്കുന്നു, ഏതിനു മുറിക്കുന്നു, എന്താണ് കാരണം. ഓക്കെ, ആ വിശേഷങ്ങളാണുള്ളത്, അതിൻ്റെ സത്യവും നേർവഴിയും. ഓക്കെ, അത് കാണുക. ഓക്കെ, ഇത് ചരിത്ര പ്രസിദ്ധമായ മരുവമ്പായി മക്കാം ഷെരീഫ്. കണ്ണൂർ ജില്ലയിൽ കൊത്തുപറമ്പിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മരുവമ്പായി മക്കാം ഷെരീഫ് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരു ആശ്രയ കേന്ദ്രം. 500 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തപ്പെട്ട മഹാൻ. ഈ മഹാന്റെ പേരോ നാടോ എപ്പോൾ ഇവിടെ എത്തപ്പെട്ടു എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അതവർക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ പല മഹാന്മാരും ഇവിടെ നിത്യ സന്ദർശകരായിരുന്നു. അങ്ങനെയാണ് ഈ മക്കാം ഷെരീഫ് പ്രസിദ്ധമാകുന്നത്. മടവൂർ സി എം വലിയുള്ളാഹി ഖദസല്ലാഹു സറുൽ അസീസ് സ്ഥിരമായി ഇവിടം വന്നു പോകുകയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെ വളരെ ബഹുമാനം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മാവിനെ കുത്താൻ പോകുന്ന കൊമ്പുള്ള മാവ് എന്നറിയപ്പെടാൻ കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഈ മാവിനെ മുറിച്ച് കളയാൻ മഹാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമായി മാവ് മുറിക്കാൻ വന്നവർ പറ്റാതെ തിരിച്ചു പോവുകയും രണ്ടാമത് അതിന് ശ്രമിക്കുകയും വലിയൊരു അപകടം സംഭവിക്കുകയും മൂന്നാമത് മുറിക്കാൻ വീണ്ടും ശ്രമിച്ചപ്പോൾ വാളുകളുടെ മൂർച്ച നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാവിനെ പൂർണ്ണമായിട്ട് മുറിച്ച് കളയാതെ അപകടകരമായിട്ടുള്ള കൊമ്പുകൾ മാത്രം വെട്ടിമാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപകടം കൂടുമല്ലോ ഇനിയും, അതുകൊണ്ട് മുറിക്കാൻ തീരുമാനിച്ചു കമ്മിറ്റിക്കാറ്. കമ്മിറ്റിക്കാർ തീരുമാനിച്ചാലും കൂടി അതിനുള്ള പെർമിഷൻ ഉണ്ടും വാങ്ങി ഗവൺമെൻറ്റും മറ്റേ പഞ്ചായത്തു നിന്നെല്ലാം പിന്നെ പോലീസുകാരെല്ലാം എത്തി ഒരു ബ്ലോക്കായിരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും കൂടി ഇന്നലെ മുറിച്ച് കുറച്ച് മുകളിൽ തീർച്ചയായിട്ടില്ല. ഇവർക്ക് ഇത് പറ്റുമ്പോൾ ഇവിടെ കുടുങ്ങിപ്പോയി ഇതായത് കെട്ടിയ വയറല്ലേ, അപ്പൊ അവിടെ കെട്ടിയിട്ടിങ്ങനെ ചേരുന്നില്ലേ മായ ഈ മാവിനെ കെട്ടിയിട്ട് ഇവൻ ചേർന്നിട്ടല്ലേ മുറിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇതെനിക്ക് വല്ലാതെ അസ്വസ്ഥമായി. ഇവനടുത്ത് ആടെ ഇരുന്ന് ആ മാവിൻ്റെ മുഖത്ത് കുറെ കഴിഞ്ഞ് പറഞ്ഞ് ആൾക്കാരൊന്നും കൂടി ഒരുപാട് എടുത്തേക്കൊണ്ട് ഏതാ വയർ വയർ സോഷ്യം കഴിച്ച് കുത്തുറമ്പിന്ന്
ഒരു പണി കുറച്ച് പണി എടുത്ത് തീർച്ചയായിട്ടും കൂടി ഇറക്കി ഇറക്കിയപ്പോൾ കുറച്ച് ആശ്വാസമാണ്. അപ്പോൾ ആള് പുസ്തകമേ കാണിച്ചു. പുസ്തകം പറഞ്ഞ് അത് തൽക്കാലം മരുന്ന് വാങ്ങി കൊടുത്തിട്ട് വിട്ടു. അപ്പോൾ ആള് കണ്ണൂർ ഇറക്കി കഴിക്കൊണ്ട് ഇറക്കി കഴിച്ചിട്ടുണ്ട്. ഇന്നലെ അപ്പം എന്തായാലും ഇന്നത്തെ അസുഖം അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. എല്ലാ മനസ്സിലും സംഭവം ചെയ്യുക ഇടാം. ഒരാൾക്ക് ഇതിലില്ല, മുസ്ലിംസിനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മറ്റേയുണ്ട്, എല്ലാം സമാവശ്യം എല്ലാവർക്കും അവകാശമാണ്. ഒരു വരികയും ചെയ്യുന്നത് ഒരു തന്നെയാണ്. സാധാരണ പൈസ ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കലുണ്ട്. നമ്മളാ കാട്ടു കൂടുതൽ അടിസ്ഥാനം ഓരോ തരണം നമ്മൾ ചെറിയ സുഹൃത്തുക്കളും പിന്നെ നേർച്ചയായിട്ട് വരും മക്കാമിൽ പലതും. പറയാ അത് പിന്നെ ഇതിന്റെ സത്യാവസ്ഥ ഇതിന് മുമ്പേ പലർക്കും നടന്നിട്ടുണ്ടല്ല. ഈ മാവ് പേനാടുണ്ട് ഇപ്പുറം പേന പഠിപ്പുറക്ക് പിന്നെ കാവിലും ഒഫീഷ്യലും കൊടുക്കുന്ന വീട്ടുണ്ടല്ലോ, അത് ഇരിക്കുന്ന സ്ഥലം. അപ്പം മാവിന് അറിയുമ്പോൾ എല്ലാം വരുന്നു ഓടിന് ഓട് പൊട്ടിപ്പോകുന്നോട് മാവിന് അറിയുന്നു. അത് അത് ഈ ജോലിക്കാർ അന്നേരം അവരുണ്ട് ധരിച്ച് ഇറങ്ങിക്കാറാ ഇറങ്ങിക്കാർ അവരെന്ന് ധരിച്ച് മാവും താമ്പിള കുത്തിവിടുന്ന് മാവും താമ്പിള കുത്തിവിടുക. ആ അപ്പാട് രണ്ട് കൊമ്പിങ് വന്ന് ഒരു ആദർശത്തിൽ തന്നെ ആ സെക്കൻഡ് രണ്ട് കൊമ്പ് കൊമ്പ് കൊമ്പിങ് വന്നിട്ട് അച്ഛങ്ങൾ തന്നെ പോടിച്ച് അപ്പാടെ എടുത്ത് പായ് ചെയ്ത് എടുത്തിട്ട് പാഞ്ഞിട്ട് അത് എത്ര കൊല്ലം മുന്നേ കൊറേ കൊല്ലം അമ്മ പത്തുനൂറ് കൊല്ലം മുമ്പിലാണ് ഈ സംഭവം. 100-150-200 കൊല്ലം ഉണ്ടാവും. പ്രസിദ്ധമായ ഒരു മാവാണ്, ഒരു ഔഷധ ഗുണമുള്ള ഒരു മാവ് കൂടിയാണ്. അപ്പൊ എന്തും കൂടി പിന്നെ പറഞ്ഞാല് ചില വീട്ടിൽ ഈ രാത്രി പോകുമ്പോ ചൂട്ട തന്നെ കൊടുത്തിട്ടുണ്ട്. ചൂട്ടയില്ല നമ്മുടെ അത് അപ്പോഴേ നമുക്ക് മറക്കാൻ കഴിയില്ല. ഞെട്ടത്ത് നിറച്ചിട്ട് ചൂട്ട കൊണ്ട് കൊടുത്തു. അപ്പൊ ഇന്ത്യക്കോ ഇതൊക്കെ കണ്ടെടുത്ത്. അപ്പൊ അവര് കൈ ചൂട്ട കൊണ്ട് അവിടെ പുറക്കെത്തിയതിന് ശേഷം സാധാരണ കിടത്തും പോലെ കിടത്തി അങ്ങ് വരച്ച് അങ്ങനെ കിടന്നും കുറിച്ച് പിന്നെ ഈട കിടങ്ങ് കെട്ടും. പഴയകാലത്ത് കിടന്ന് നമ്മുടെ ഓർമ്മയിലാണ്. അപ്പൊ ഈ കിടങ്ങ് കെട്ടുമ്പോ ഈ പെരുന്നീരനാ വിളിച്ചില്ല അവർക്ക് കുറച്ച് ശത്രുതയായി. ശത്രുതയായ പിന്നെ ഉടനെ വേണ്ടി കിടങ്ങ് മറച്ചിട്ട് കിടങ്ങ് മറിച്ചിട്ടുണ്ട്. നാലഞ്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഇതെന്നാണ് തൂങ്ങിക്കിടന്ന് ഇവിടെ പാലത്തിന്റെ മുകളിൽ നിരം പാലില്ലേ അവർ തൂങ്ങി. അപ്പൊ അങ്ങനെ കിടങ്ങ് മറിച്ചിട്ടാണ്. അപ്പൊ വീട് അത്ഭുതങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരാളും രണ്ടാളും മൂന്നാളും അഞ്ചാളും അല്ല അറിയപ്പെടുന്ന മൂന്നാളാണ്. ഒന്ന് മക്കോറയില് ഒന്ന് മാൻ്റെ വീട് ഒന്ന് കാഞ്ഞിരുന്നു. മൂന്നൊന്നല്ല അറിയപ്പെടുന്ന ഇവിടെ ഏപ്രിൽ വർഷത്തിൽ കൊല്ലത്തിൽ എല്ലാ വർഷം ഏപ്രിൽ ഫസ്റ്റ് രണ്ടു വർഷമായിട്ട് ഇപ്പം ഉണ്ടായി. അത് ആഘോഷമായിട്ടില്ല. അതാണ് ഇവിടുത്തെ ചരിത്രം. പേരറിയില്ല, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അതാണ് ഇവിടുത്തെ മഹാനവരുടെ ചരിത്രം. ഒരുപാട് വിശേഷങ്ങളും സവിശേഷങ്ങളും കറാമത്തുകളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനവർകളാണ്. എല്ലാവർക്കും എപ്പോഴും ഒരു ആശ്രയമാണ് മുംബൈ മക്കാം ഷെരീഫ്.
എല്ലാവർക്കും ഏത് കാര്യത്തിനും തുടക്കം കുറിക്കാൻ ആ കുട്ടികൾ, സ്കൂൾ കുട്ടികളായാലും എക്സാമിൻ്റെ സമയത്തായാലും ജോലിക്കായാലും ഗൾഫിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഏതൊരു ബിസിനസ്സിൻ്റെ ആരംഭത്തിലും ഇവിടം സന്ദർശിച്ച് ആത്മധൈര്യത്തോട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നു.